നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും നമസ്കാരം. ഞാൻ ശൂന്യത വേണോ? ഞാൻ ശൂന്യതയാകുന്നു. അതിൽ വേണോ ഈ ഈ ഈ വീഡിയോ ഇടേണ്ടത്? അതോ മൈൻഡ് ഓഫ് സയൻറ്റിൻസ് അല്ല ചേ മൈൻഡ് ഓഫ് സയൻറ്റിസ്റ്റ് ബാർ സോൾ, അതിൽ വേണോ ഇടേണ്ടത്? ഏതിൽ വേണോ ഇടേണ്ടത്? ഓക്കെ, അത് ഹിതകരമായിട്ട് അന്നേരം തീരുമാനിക്കാം. ഇപ്പോൾ എനിക്ക് വളരെ മനോഹരമായ ഒരു വ്യക്തിത്വത്തെ കിട്ടിയിട്ടുണ്ട്. സൂപ്പർ സുന്ദരം, സുരസുന്ദരമായ ഒരു വ്യക്തിത്വമാണ്. നല്ല സംസ്കാരത്തിന് ഉടമയാണ്. വളരെ മനോഹരിയോ മനോഹരനുമാണ്. പേര് കണ്ടിട്ട് ഐ വി വർഗീസ്. ഓക്കെ, ഐ വി എന്നൊക്കെ പറയുമ്പോൾ ഓ എന്തോ ആയിക്കോട്ടെ, ആണാന്നോ പെണ്ണാന്നോ അതൊന്നും ഞാൻ നോക്കുന്നില്ല. നല്ലൊരു വ്യക്തിത്വമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു രാജ്യത്തെ രാജ്ഞിയാണിത്. നല്ലൊരു സംസ്കാരമുള്ള സംസ്കാരത്തിൻ്റെ ഉടമയാണത്. ആരായാലും സ്വാഗതം. അപ്പോൾ ഞാൻ താങ്കൾക്ക് കുറച്ച് മറുപടി അങ്ങോട്ട് തരികയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ രാജ്യത്ത്, അതായത് നിങ്ങളുടെ രാജ്യമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സാണ്. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെന്ന വലിയ രാജ്യത്തെ സൃഷ്ടിക്കുന്നത്. എന്താണ്? നിങ്ങളുടെ മനസ്സാണ്. ഇത് ഞാൻ ആരോട് പറയുന്നതാണ്? ഐ വി വർഗീസ് എന്ന ഒരു വ്യക്തിയോട് ഞാൻ പറയുന്ന വാക്കുകളാണ്. ഐ വി വർഗീസ് കേൾക്കുക, താങ്കൾ ഒരു വ്യക്തിയാണ്. താങ്കളെന്ന ഒരു വ്യക്തിയുടെ മനസ്സെന്ന് പറയുന്നത് അതിവിശാലമായ ഒരു രാജ്യമാകുന്നു, ഒരു ലോകമാകുന്നു. ആ താങ്കളുടെ ലോകത്ത് നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. താങ്കളുടെ മനസ്സിൽ താങ്കളെന്ന വലിയ ലോകം, വലിയ ലോകം, സംസ്കാരമുള്ള ആ മനസ്സിൽ രൂപപ്പെട്ടത് ഞാൻ താണ്ടെ ഇപ്പം ഇവിടെ പറയാൻ പോവാണ്. എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് പൊഴിച്ചിട്ട കാര്യങ്ങൾ ഞാൻ ദേ അങ്ങോട്ട് എടുത്ത് തരുന്നു. മോളിക്കുട്ട, മോനു, ഇന്ന് മന്നെ, ഇന്ന് മന്നെ തോയിക്കട്ടെ, ഇന്ന് മാ ഞാൻ പറയാം. ഓക്കെ, നിനക്ക് ഉടയോരും ഉറ്റവരും ഒന്നുമില്ലെന്ന് മനസ്സിലായി. താമസം ഒറ്റയ്ക്കും, വിദ്യാഭ്യാസം ഒന്നും കാര്യമായി കിട്ടിയിട്ടില്ലെന്ന് ഉറപ്പായി. പ്രായമാകുമ്പോൾ എല്ലാം ചീറ്റിപ്പോകും. ആ ഓക്കെ, നിനക്ക് ഉടയോരും ഉറ്റവരും ഒന്നുമില്ലെന്ന് മനസ്സിലായി. ആര് പറഞ്ഞു ഉടയോരും ഉറ്റവരും ഇല്ലെന്ന്? എൻ്റെ മോളിക്കുട്ടനില്ലേ, അല്ലെങ്കിൽ മോൻകുട്ടനില്ലേ, ഏതാണ്ട് ഒരാൾ വന്നില്ലേ, ഞാൻ തന്നെ ഉള്ളായിരുന്നു. ഞാൻ അങ്ങനെ വിഷമിച്ചിരുന്ന, അയ്യോ എനിക്ക് ആരുമില്ലേ, ആരുമില്ലേ, ആരുമില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന. ഇപ്പം ദാണ്ട് ഒരാൾ വന്നില്ലേ, ദേ ഐ വി തന്നെ വന്ന്. ഇത്ര കഴിയുമ്പോൾ ഐ വിയുടെ മനസ്സ് മാറും. ഞാൻ പറയാം മോളു എന്നെ ഹെൽപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ മോനു എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്ന് പറയുമ്പോൾ മൈൻഡ് മാറും. തനിയെ എന്നെ ഹെൽപ്പ് ചെയ്യും, എന്നെ ചേർത്ത് പിടിക്കും, അതെനിക്കറിയാം. അതെല്ലാം പോട്ടെ. താമസം ഒറ്റയ്ക്കും, വാ 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 വാ, ഇത്രയൊക്കെ ചിന്തിച്ചൊക്കെ അല്ല, ഇത്രയൊക്കെ ഗണിച്ചെടുക്കാനുള്ള പവർ ഉണ്ടോ? വിദ്യാഭ്യാസം ഒന്നും കാര്യമായി കിട്ടിയിട്ടില്ലെന്ന് ഉറപ്പായി. എല്ലാം ഉറപ്പാവുകയാണെ, മനസ്സിലായി, ഉറപ്പായി എന്നൊക്കെയാണ് പറയുന്നത്. കാര്യം വിദ്യാഭ്യാസം ഒന്നും കാര്യമായി കിട്ടിയിട്ടില്ലെന്ന് ഉറപ്പായി. പ്രായമാകുമ്പോൾ എല്ലാം ചീറ്റിപ്പോകും. അതൊക്കെയാണ് ആ രാജ്യത്തിലെ രാജ്ഞി. ആ രാജ്യത്തിലെ രാജ്ഞിയുടെ സംസ്കാരം ഇവിടെ വിളിച്ചു പോയി. ഇനി ഞാൻ രാജ്ഞിയെ ഞാൻ പറയാം. എൻ്റെ പൊന്നു, പിന്നെ എന്താ പറയുക, ഐ വി, ഈ ഉറ്റവരും ഉടയവരും ഇല്ലാത്തൊരു വ്യക്തിയോട് ഐ വി വർഗീസ് എപ്രകാരമാണ് പെരുമാറുന്നതെന്ന് എനിക്ക് ഈ വർത്തമാനം കണ്ടപ്പോൾ മനസ്സിലായി. ഒന്ന്, വിദ്യാഭ്യാസമില്ലാതെ നിങ്ങളെന്താണ് വിദ്യാഭ്യാസം മറ്റുള്ളവരിൽ കൽപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. വിദ്യാഭ്യാസം എഴുതാനും വായിക്കാനും അന്നും അറിയാൻ വയ്യാത്ത ഒരു പ്രാഥമിക വിദ്യാഭ്യാസം, അതായത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയും പള്ളിക്കൂടങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയി ചെന്ന് പഠിച്ച് ഒന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടാത്ത ഒരു വ്യക്തിയോട് നിങ്ങൾ എങ്ങനെ രീതി പെരുമാറുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ എന്നെക്കുറിച്ച് മനസ്സിലാക്കില്ലയോ, അതുപോലെ ഞാനും നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രായമാകുന്ന ഒരു വ്യക്തി, പ്രായമാകുന്നതെന്ന് വെച്ചാൽ മനുഷ്യർക്കിടയിൽ നിങ്ങൾ പറയുന്നത് വൃദ്ധാവസ്ഥയാണോ? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആരെങ്കിലും എത്തിപ്പെട്ടാൽ അവരോട് നിങ്ങൾ എങ്ങനെ പെരുമാറും എന്നുള്ളത് നിങ്ങളുടെ ഈ വർത്തമാനത്തിൽ കൂടി എനിക്ക് മനസ്സിലായി. എങ്കിൽ ഐ വി വർഗീസ് ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ രാജ്യമല്ല എൻ്റെ രാജ്യം, നിങ്ങളുടെ മനസ്സല്ല എൻ്റെ മനസ്സ്, നിങ്ങളുടെ സ്വഭാവമല്ല എൻ്റെ സ്വഭാവം. അത് മനസ്സിലാക്കണം. എനിക്ക് കാര്യമായ വിദ്യാഭ്യാസം ഒന്നുമില്ല. തീർച്ചയായിട്ടും എനിക്ക് വിദ്യാഭ്യാസമില്ല. എന്തിനാണ് വിദ്യാഭ്യാസം? പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇതുപോലൊക്കെ വന്ന് പറയേണ്ടി വരും. മനസ്സിലായോ?
ഞാൻ എല്ലാവരോടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം ചെയ്യരുതെന്നാണ് പറയുന്നത്. അത് ചവറാണ്, അത് മനുഷ്യനിൽ മനുഷ്യത്വം ഉണ്ടാക്കുന്നില്ല. അത് മനുഷ്യനിൽ കാരുണ്യമോ ദയയോ മനുഷ്യത്വമോ ഒരല്പമെങ്കിലും മനുഷ്യത്വം ഉണ്ടാക്കുന്നില്ല വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ വെറുതെ അറിവ് സമ്പാദിക്കുക നേടുകയാണ്, അറിവ് തലച്ചോറിനകത്ത് കയറ്റി വെച്ചേക്കുക. ആ അറിവ് കൊണ്ട് ആരും ഒരു പ്രയോജനവും നടത്തുന്നതുമില്ല, സ്വന്തമായി ജീവിക്കുന്നതുമില്ല. അറിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെയൊന്നും വന്ന് എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് ഇങ്ങനെ വന്ന് കമൻ്റ് എഴുതിയില്ലായിരുന്നു. മനസ്സിലായോ? കാരണം എന്നെ കുറിച്ചൊന്നും മനസ്സിലാക്കാതെ വന്ന് ഇങ്ങനെ വന്ന് പൊട്ടത്തരം ഇങ്ങനെ വന്ന് എഴുതി ഉപയോഗിക്കുമോ? ഞാൻ പറഞ്ഞു വന്നാലും ഞാൻ ബി എ പൊളിറ്റിക്സ് തോറ്റു തോറ്റു പഠിച്ചതാണ്, അത് വേറെ സത്യം യാഥാർത്ഥ്യം. എന്നാലും ബി എ പൊളിറ്റിക്സ് ആണ്. മനസ്സിലായോ? ഏകദേശം നിങ്ങളുടെ കണ്ണിൽ നോക്കുവാണെങ്കിൽ അത് വിദ്യാഭ്യാസമാണ്. പക്ഷെ എൻ്റെ കണ്ണിൽ ഞാൻ നോക്കുവാണെങ്കിൽ എൻ്റെ മൈൻഡ് കൊണ്ട് ഞാനത് ഉൾക്കണ്ണുകൊണ്ട് കാണുവാണെങ്കിൽ അത് വിദ്യാഭ്യാസം ഒന്നുമല്ല. അത് വെറുതെ ഞാനിങ്ങനെ പോയി ചെന്ന് അവിടെയൊക്കെ പോയി ചെന്ന് ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ ആ അവിടെ ഇരുന്ന് ആരൊക്കെയോ പഠിപ്പിച്ച് രണ്ട് മൂന്ന് ടീച്ചർമാരുടെ മുഖവും സാറിൻ്റെ മുഖമൊക്കെ എനിക്കിപ്പോഴും മനസ്സിൽ സ്പർശിച്ചിട്ടുള്ള അധ്യാപകരുടെ മുഖമൊക്കെ മനസ്സിൽ കൂടി വരുന്നുണ്ട്. അവരൊക്കെ എന്തോ അവിടെ ഇരുന്ന് പറഞ്ഞു, ഞാൻ അതെല്ലാം കേട്ടു. പക്ഷെ അതൊന്നുമല്ല വിദ്യാഭ്യാസം. യുക്തി, ബുദ്ധി, സ്വയം, അറിവ്, തിരിച്ചറിവ്, ജീവിതം, അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. മനസ്സിലായോ? അപ്പോൾ നിങ്ങളെപ്പോലെ ഇങ്ങനൊന്നും പറയേണ്ടി വരില്ല. ഇനി ഞാൻ എന്തുകൊണ്ട് ആരും അങ്ങനെയൊന്നും പറയുന്നില്ല? അതൊക്കെ ചിന്തിക്കണം ഐ ബി. എന്നിട്ട് തന്നെ പറഞ്ഞ പ്രായമാകുമ്പോൾ എല്ലാം ചീറ്റി പോകുന്നത്, എന്താ ചീറ്റി പോകുന്നത്, ഇതിലെ കൂടെ ചീറ്റി പോകുന്ന ഈ പറഞ്ഞു വരുന്നത്. നിങ്ങളപ്പോൾ പ്രായമായാൽ നിങ്ങൾ ചീറ്റി പോവുമോ? എനിക്കറിയാമ്മയില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. താമസം ഒറ്റയ്ക്കൊന്നും, ഒറ്റയ്ക്ക് താമസിച്ചാൽ എന്താ കുഴപ്പം? ഒറ്റയ്ക്ക് താമസിച്ചാൽ എന്താ കുഴപ്പം? ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നവരോട് നിങ്ങൾക്ക് പുച്ഛമാണോ തോന്നുന്നത്? വിദ്യാഭ്യാസം ഇല്ലാത്തവരോട് പുച്ഛമാണോ തോന്നുന്നത്? പക്ഷെ എനിക്കങ്ങനെ തോന്നില്ല. എങ്കിലും നിങ്ങളൊന്നും മനസ്സിലാക്കുക, ഞാൻ പറയുന്നത് ഉറ്റവരും ഉടയവരും ഇല്ലെന്ന് കരുതി ആരും വിഷമിക്കരുത്. ഉറ്റവരും ഉടയവരും ഇല്ലാത്തതാണ് ഏറ്റവും സ്വതന്ത്രമായ ജീവിതം. ഉറ്റവരെയും ഉടയവരെയും കൂട്ടാതെയുള്ള ജീവിതമാണ് ഏറ്റവും മികച്ച സ്വതന്ത്രമായ ജീവിതം. പിന്നെ എന്താ മനസ്സമാധാനം കിട്ടുന്ന ജീവിതം അതാണ്. രണ്ട്, വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്യേ ചെയ്യരുത്. അത് മനുഷ്യനിൽ നന്മ സൃഷ്ടിക്കത്തില്ല, മനുഷ്യത്വം ഉണ്ടാക്കുന്നില്ല. വെറുതെ അറിവുകൾ ശേഖരിച്ച് വെച്ചേക്കുക, ആ അറിവ് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. പിന്നെന്തുവാ, പ്രായമാകുമ്പോൾ എൻ്റെ ലോകത്ത് എൻ്റെ രാജ്യത്ത് പ്രായവ്യത്യാസമില്ല. ചെറുത്, വലുത്, എന്താ പ്രായമുള്ളവർ എന്നൊന്നും എൻ്റെ രാജ്യത്തില്ല, എൻ്റെ സ്വഭാവത്തിലില്ല, എൻ്റെ ചാനലിലില്ല. എല്ലാവർക്കും സ്വാഗതം, എല്ലാവരെയും അവിടെ പരിഗണിക്കും. അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ എല്ലാവരെയും പരിഗണിക്കും. നിങ്ങളുടെ രാജ്യത്തിൽ ആരെങ്കിലും വിദ്യാഭ്യാസം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങളുടെ രാജ്യമെന്ന് ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങളുടെ മനസ്സിന്, നിങ്ങളെന്ന വ്യക്തിത്വത്തിന്. പലരും നിങ്ങൾ പറയണം വിദ്യാഭ്യാസം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിക്കളയുന്നവരെല്ലാവരെയും ഞാൻ സ്വീകരിക്കും. അതാണ് നാഗ, അതാണ് ഞാൻ. ഉറ്റവരും ഉടയവരും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തള്ളിക്കളയുന്നതിനെയൊക്കെ ഞാൻ സ്വീകരിക്കും. അതാണ് നാഗ. സ്വീകരിക്കുക എന്ന് പറയുന്നത് എന്താണ്? അവരെ എല്ലാവരെയും കൂടെ ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. എൻ്റെ വായിൽ നിന്ന്, എൻ്റെ നാവിൽ നിന്നോ അവർക്ക് വിഷമിക്കുന്ന രീതിയിൽ യാതൊന്നും അവർ ലേശത്തേ ഇല്ല. അവർക്ക് ഫുൾ സ്വാതന്ത്ര്യമായിരിക്കും. അവരുടെ സ്വാതന്ത്ര്യത്തിലൊന്നും ഞാൻ ഇടപെടില്ല. പക്ഷെ നിങ്ങളെപ്പോലുള്ളവർ അങ്ങനെയല്ല ചെയ്യുന്നത്. അവരെ ഇതുപോലൊക്കെ വന്ന് നിരന്തരം ഇങ്ങനെ വന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. മനസ്സിലായോ? അപ്പം വിദ്യാഭ്യാസം കൂടുതലുള്ളതിൻ്റെ വിദ്യാഭ്യാസം, നിങ്ങൾ പറയുന്ന വിദ്യാഭ്യാസം കുറഞ്ഞുള്ളതിൻ്റെ സ്വഭാവം മനസ്സിലായോ? വിദ്യാഭ്യാസം, പ്രായം, പിന്നെ ബന്ധുബലം, ആൾബലം, അതിലൊന്നുമല്ല മനുഷ്യത്വം തുളുമ്പി നിൽക്കുന്നത് മനസ്സിലാക്കുക. ഒത്തിരി ആൾബലമുള്ളവരാണ് ഏറ്റവും കേമരെന്ന് കരുതരുത്. ആൾബലമില്ലാത്തവരും കേമരാണ്. ആൾബലമില്ലാതെ ജീവിക്കുമ്പോഴാണ് അവർക്ക് ഒരുപാട് ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്നത്. ഉദാഹരണം തന്നെ, ഞാൻ ഒന്നായിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ് ഐ വി വർഗീസിനെ പോലുള്ളവരെല്ലാവരും ധാരാളം പേര് ആണ്ട് എൻ്റെ വീഡിയോയുടെ അടിയിലും പോസ്റ്റിൻ്റെ അടിയിലൊക്കെ വന്ന് ചറവറാതെ വന്ന് എഴുതുന്നത്.
മനുഷ്യക്കൂട്ടങ്ങളോട് എനിക്ക് ഒരു ഒരു ഇതും ഇല്ല, ഒരു ദയോ ഒരു കടപ്പാടോ യാതൊന്നും എനിക്കില്ല, എനിക്കില്ല. കാരണം ഞാനൊരു മനുഷ്യനല്ല, അതുകൊണ്ട് മനുഷ്യനല്ലാത്തതുകൊണ്ട് എനിക്ക് അവരോടൊന്നും ദയോന്നും എനിക്കില്ല, മനുഷ്യരോടില്ല. ശ്രദ്ധിച്ചു കേൾക്കുക, മനുഷ്യരോട് എനിക്ക് ദയയും കാരുണ്യമൊന്നും ഇല്ല. എന്നാൽ മനുഷ്യർക്കിടയിലുള്ള ചില മനുഷ്യർക്ക് മനുഷ്യരോട് ദയയും കാരുണ്യമൊക്കെ കാട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ പറയാം? അപ്പൊ വിദ്യാഭ്യാസം കൂടുതലുണ്ടായത് കൊണ്ട് അന്ന് മോൾ ഇങ്ങനെയൊക്കെ വന്നിരുത്. അത് മോനോ മോളോ എനിക്കറിയില്ല. അപ്പൊ ഇനിയെങ്കിലും മനസ്സിലാക്കുക, പ്രായം തിരിച്ച് ആളുകളെ പറ്റുമെങ്കിൽ ഇത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വിട്ടു കളഞ്ഞേക്കാം. പ്രായം തിരിച്ച് മനുഷ്യരെ വിലയിരുത്താൻ പോകരുത്. പ്രായവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ തരംതിരിക്കാൻ പോകരുത്. ആരും ഇല്ലെന്ന് കരുതി അവരെ അവഗണിക്കരുത്. ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ട്, അത് ആരും ഇല്ല, അതിന് ആൾബലം ഒന്നുമില്ല, ആൾബലം ഉള്ളവരോടൊപ്പം കൂടാം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒറ്റ തിരിക്കരുത്. ഒരു പക്ഷേ ഒരു 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 ഇപ്പം നീ ഒന്നായിട്ട് നിന്ന് വേണം ഇത് കേൾക്കേണ്ടത്. ഒരു സുപ്രഭാതത്തിൽ ഈ നീ തഴങ്ങി കളയുന്ന ആരും ഇല്ലാത്തവരായിരിക്കും നിനക്കൊരു ഉപകാരമായിട്ട് വരുന്നത്. വിദ്യാഭ്യാസം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരെയും അവഗണിച്ച് കളയല്. ആ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കും ഒരു സമയത്ത് നിന്നോടൊപ്പം കാണുന്നത്. മനസ്സിലായോ? ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ നികൃഷ്ടം ജീവികളെ പോലെ കാണരുത്. ആ ഒറ്റയ്ക്ക് താമസിക്കുന്നവരായിരിക്കും നിന്റെ ഒരു നേരത്തുള്ള എന്തെങ്കിലും ഒരു സഹായത്തിന് വരുന്നത്. മനസ്സിലായോ കുഞ്ഞേ? ഞാനിത് നീ എന്ന ഒരു ഒറ്റ വ്യക്തിയോടാണ് പറയുന്നത്, ഐ വി വർഗീസിനോടാണ് പറയുന്നത്. കേട്ടോ വർഗീസേ, ഐ വി വർഗീസ്, നിന്റെ കൂടുതൽ വിദ്യാഭ്യാസത്തിൻ്റെ ഫലമാണ് ഞാനിതെല്ലാം പറഞ്ഞു തരുന്നത് കേട്ടോ. നിനക്ക് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിനത്തിൽ ഇന്നത്തെ നിമിഷത്തിൽ നിനക്ക് കിട്ടിയ ഒരു പുതു പാഠമാണ്, പുതു ബോധമാണ്. പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ എന്താ ഒറ്റയ്ക്ക് ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തരംതിരിക്കരുത്. ആരുമില്ല, അനാഥരെ തരംതിരിക്കരുത്. അനാഥരാണെന്ന് പറഞ്ഞുകൊണ്ട് തരംതിരിക്കരുത്. ആരും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് തരംതിരിച്ച് അവരെ അവഗണിക്കരുത്. ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ അവഗണിച്ച് മാറ്റരുത്. നിങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അവർ ശല്യം ഉണ്ടാക്കുന്നില്ല എന്ന് വേണം കരുതേണ്ടത്. ഐ വി വർഗീസേ, ഐ വി വർഗീസിന് അവരെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാകുന്നില്ല എന്ന് വേണം കരുതേണ്ടത്. ബാക്കി എല്ലാവരെയും കൊണ്ടും എനിക്ക് ശല്യം ആയിത്തീരുന്ന എന്നാതാണ്ട് ആ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തി, അവരെ കൊണ്ട് എനിക്ക് ശല്യം ഉണ്ടാവുന്നില്ലല്ലോ എന്ന് വേണം കരുതേണ്ടത്. എപ്പോഴും നേട്ടങ്ങൾ വേണം ചിന്തിക്കേണ്ടത്, എൻ്റെ നേട്ടങ്ങൾ എന്ന് വേണം ചിന്തിക്കേണ്ടത്. മനസ്സിലായോ? പിന്നെന്തോ പ്രായം വരുമ്പോൾ എല്ലാം ചീറ്റി പോയി. ഇനി എല്ലാം ചീറ്റി പോകുന്ന ഇതിലെ ഇതുവഴി ചീറ്റി പോകുന്ന കാര്യമാണെന്ന് എനിക്കറിയില്ല. പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പ്രായമായെന്ന് എല്ലാം ചീറ്റി എന്തൊക്കെ ഈ പറയുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. താങ്കൾ എന്തൊക്കെയാണ് ഈ എഴുതി വയ്ക്കുന്നതെന്ന് വ്യക്തമായിട്ട് എഴുതണം കേട്ടോ. ഇനി അറിവി വർഗീസ്, ഇനിയും വരിക, ഇനിയും ഇതുപോലെ വന്ന കമൻസ് ഇടുക, ഇനി ഇതുപോലെ ഒരു ഓരോ പുതുബോധം ഞാൻ തരാം. ഓക്കെ, അപ്പോൾ എൻ്റെ രാജ്യത്ത് പ്രായവ്യത്യാസമേ ഇല്ല. എൻ്റെ രാജ്യത്ത് ആരും ഇല്ലാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ട് തഴഞ്ഞു കളയില്ല. എൻ്റെ രാജ്യത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ചീത്തയാണ്, പന്നലാണ്, മോശക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാറ്റി നിർത്തത്തില്ല. വിദ്യാഭ്യാസം ഇല്ലെന്ന് കരുതി മാറ്റി നിർത്തത്തില്ല. കാരണം എൻ്റെ രാജ്യത്ത് വിദ്യാഭ്യാസം ഇല്ല, വിദ്യാഭ്യാസം ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ മോളുക്കുട്ട, മോനുവിനെ മോനാണോ മോളാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നന്ദി, നമസ്കാരം. ഓക്കെ, ഇതുപോലുള്ള പുതു അറിവുകൾ ഇനിയും നിനക്ക് കാണുന്നതാണ് അല്ല കേൾക്കുന്നതാകണം കേട്ടോ. വേണമെങ്കിൽ മോളുക്കുട്ട, നിനക്ക് കുറച്ചും കൂടെ എന്നിൽ നിന്നും കുറേ പൊതുബോധങ്ങളൊക്കെ ഉണ്ടാവും. ഇതുപോലെ നിൻ്റെ മൈൻഡിലുള്ളതെല്ലാത്തിനെയും കൂടി ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ എഴുതിയിട് ഞാൻ നിനക്ക് ഓരോ പൊതുബോധം തരാം കേട്ടോ. നീ കണ്ടുവച്ചിരിക്കുന്ന നീ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ലോകമല്ല എൻ്റെ ലോകം, എൻ്റെ രാജ്യം, ഞാനെന്ന മനസ്സ് എന്ന് മനസ്സിലാക്കുക. നീയല്ല ഞാൻ, ഞാനല്ല നീ. ഓക്കെ, ഇനി മനസ്സിലാക്കിയോ? നീ ഈ കാണുന്ന പുതു ലോകമാണ്, പുതു ചൈതന്യമാണ്. ഇതുവരെ കണ്ടതും കേട്ടതും ഒന്നുമല്ല വ്യക്തിത്വം എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. കേട്ടോ മോളു, ഓക്കെ ബൈ. ഞാൻ നിന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഈ വീഡിയോസ് എത്ര പേരാണ് കാണുന്നതെന്നറിയാവോ മുത്തേ? കേട്ടോ, ചക്കുടുവേ, കക്കുടുവേ, ഇങ്ങനെയൊക്കെ ഇപ്പം എന്ത് സുന്ദരിയായി ഞാൻ. ഓക്കെ ബൈ.
എനിക്ക് തീരെ വിദ്യാഭ്യാസമില്ല, എനിക്കിഷ്ടമല്ല വിദ്യാഭ്യാസം ചെയ്തത്. കായിക കായികയൊക്കെ പോയി പഠിക്കണം. ഹരിശ്രീയൊക്കെ ഇനി ഒന്നാം ക്ലാസ്, ഒന്നാം ക്ലാസ് അല്ലല്ലോ, ഒന്ന് തൊട്ട് എഴുതണം. ഹരിശ്രീ ഹി ഹി ഹി. തോറ്റു തോറ്റു പഠിച്ചതാണ്, അതിനൊരു സുഖമുണ്ട്. തോറ്റു 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 പഠിക്കാം. പക്ഷേ എൻ്റെ കണ്ണിൽ തോൽവിയുമില്ല ജയവുമില്ല. എല്ലാവരും പറഞ്ഞ് ഞാൻ തോറ്റു തോറ്റു പഠിച്ചു തരണം, പക്ഷേ എനിക്കത് തോൽവിയല്ല ജയവുമില്ല, അതെല്ലാം എനിക്കൊരു കുട്ടിക്കളിയായിരുന്നു. കോപ്പി അടിക്കുന്നതും കുട്ടിക്കളിയായിരുന്നു, ക്ലാസ്സിൽ ചെന്നിരിക്കുന്നതും കുട്ടിക്കളിയായിരുന്നു, ഇതും കുട്ടിക്കളിയാണ്. എല്ലാവരും ഇത്രയേ പഠിച്ച് 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 പഠിച്ചുള്ളവരെല്ലാം തെക്കോട്ടും വടക്കോട്ടും പോകുക, എന്തുകൊണ്ട് പ്രയോജനം? ഏ മോളൂട്ട, ഏ മാവി, മാവി, ഐ വി മാവി. ഓക്കെ, നന്ദി, നമസ്കാരം.